സാറേ എന്റേതൊക്കെ ഇനി കൊണ്ട് തരണേ. എന്റെ കൊച്ചൻ ഗൾഫിലാ, ഞാനിപ്പം വായിക്കത്തില്ല സാറേ. ഞങ്ങള് വൈകിട്ട് എന്റെ പപ്പായും ഡ്യൂട്ടി കഴിഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചിരുന്ന വായിക്കത്തുള്ളു. കൊച്ചൻ ഗൾഫിലാ, ഞങ്ങളുടെ കൊച്ചാ സ്നേഹമുള്ളതാട്ടെ. ഞങ്ങളെ കണ്ട കത്ത് പൊട്ടിച്ച് വായിപ്പിച്ചിട്ടേ പോകത്തുള്ളു. നോക്കട്ടെ. മോന് സുഖമാ സാറേ, അവിടെ കുഴപ്പമൊന്നും ഇല്ല. ഡ്യൂട്ടിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവന്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. സാറവിടെ പോവാ. സാറിന് നല്ല മോന് സുഖമാന്ന് പറയുന്നു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് സുഖമായിട്ടിരിക്കുന്ന. വയന്ന് വീഡിയോ കോൾ ചെയ്യും സാറേ. ഞങ്ങളിത് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കാറുണ്ട്. സാറിന് എത്ര മക്കളാ? എന്തോ പഠിക്കോ? എന്താ പഠിക്കോ? എല്ലാം ഒന്നും പഠിക്കുന്നില്ലേ? എത്ര വയസ്സുണ്ടോ? ഞാൻ കൂട്ടാൻ അപ്പൊ സാറിന് അവിടെ കുഞ്ഞ് എത്ര വയസ്സുണ്ടോ? 2 വയസ്സോ? ജൂലൈ 2 ബർത്ത്. എന്റെ മോന്റെ ബർത്ത്ഡേ ജൂലൈ 2 സാറേ. ആരാ സാറിനെ വിളിക്കുന്നേ? ഹലോ, ഞാനിപ്പൊ മറ്റേ നമ്മുടെ നെറളം ജില്ലയില്ലേ, നിങ്ങൾ കോട്ടയല്ലേ, നമ്മള് വെറുതെയ്ക്കോ? ആളെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത്രയും ദൂരം സൈക്കിൾ കെട്ടി വരാൻ പറ്റത്തില്ല. വണ്ടിയിൽ ആളെ പറഞ്ഞിട്ടുണ്ട്, ആളെ എത്തിയേക്കും. നാളത്തേക്ക് ഇന്നത്തേക്ക് ഞങ്ങൾ വിട്ടിട്ടുള്ളൂ. ഞങ്ങൾ ഓർഡർ ഇന്നാണ്, ഇന്നലെ ഞങ്ങൾ ഇന്നത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിർണയില്ല നിർണം. അവിടെ നിൽക്കുക, അവിടെ എന്താ ഷീജാനിയും രജി തോമസും പറഞ്ഞു അവർക്ക് കത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക ഞാനിവിടെ. എന്നെ അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കോട്ടയത്ത്. കോട്ടയത്തവിടെ സ്ഥലം കോട്ടയത്തവിടെ. ഓട്ടുണ്ട്, നമ്മള് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് കയറി വന്നാൽ മതി. ഓ ഓക്കെ, ഞാൻ ആ സിസ്റ്റിനെ വിളിച്ചപ്പം തന്നെ വന്നാ. ശരി എന്നാ.
ശനിയാഴ്ച ദിവസം വീട്ടിൽ പോവോ അതോ ഞായറാഴ്ച ഗ്യാസ് നിർത്തോ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി അല്ല ഇവരെ കുഴപ്പമില്ലല്ലോ അവ നമ്മളിനി എൽ ഐ സി ഓഫീസിൽ പോണോ അല്ല ഇത് പൊട്ടിയിരിക്കുമായിരുന്നു ആയിരുന്നു പൊട്ടിയെങ്കിൽ ഇവരെ അടുത്ത് മാറ്റി തരിക കൊല്ലത്തല്ലേ സാറിന്റെ വീട് വിശ്വസിക്കാൻ പറ്റത്തില്ല കൊല്ലത്തെന്നോണ്ട് സാറേ വിശേഷം രണ്ടു മാസത്തെ ഒന്നിട്ടല്ലേ കിട്ടി ഓ കിട്ടി കിട്ടി രണ്ടാമത്തെ ഉപ്പിട് ഓരോ ഒപ്പിന് എത്ര വിലയുള്ളതാണ് സാറിന് അറിയാം ചുമ്മാ തന്നെ ഒപ്പല്ല കൊടുക്കാനേ എന്റെ പേര് ഷീജ സാറിന്റെ പേരെന്തോ ജോണോ ഷീജ ഭാര്യയുടെ പേരെന്തോ ജോളി നന്നാളി പറഞ്ഞല്ലോ അല്ല നിങ്ങളെന്തോ നിങ്ങൾ പേരാ കേട്ടോ സാറ് സാറ് മരുന്ന് കഴിക്കണം കേട്ടോ ബി പി വല്ലതും ഉണ്ടോ സാറിന് കൊളസ്ട്രോളോ ബി പിയോ ഷുഗറോ അല്ലോ അതിനകത്ത് കേറോ സാറേ ഒത്തിരി പോക്കുന്നുണ്ടല്ലോ എന്താ സാറ് പിന്നെ വെള്ളം എല്ലാം വേണോ ഞാനെടുത്തോണ്ട് വെച്ചൊക്കെ കഴിക്കണം സാറേ കാലാവസ്ഥ മോശം ആഹാരമൊക്കെ കഴിക്കണം ഇനി വേറെ ഏരിയ പോകുന്നുണ്ടോ വേറെ ഇനി അപ്പുറത്തെ ഏരിയ പോകണം തോട്ടടി തോട്ടടി ഭാഗത്തൊക്കെ ഇല്ലേ തോട്ടടി പോണം പിന്നെ പിന്നെ എന്തോ ഉണ്ട് വിശേഷം നിങ്ങളുടെ നാട്ടിലൊക്കെ പിന്നെ എന്തോ പറയ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളുടെ ഇവിടെ കുഴപ്പമൊന്നുമില്ല നിങ്ങളെ കൊല്ലത്തല്ലയോ പെമ്പിള്ളാരെല്ലാം കൊല്ലുന്നേ അയ്യോ സാറിന് ദാഹിച്ചായിരുന്നു കേട്ടോ വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട് അവിടെ എന്റെ സാറേ എല്ലാരും അയലത്തുള്ളവരോടൊക്കെ പറയണം പിന്നെ സ്നേഹമായിട്ടൊക്കെ വരുന്ന പെൺകുഞ്ഞുങ്ങളെ ഒക്കെ സ്നേഹിക്കാൻ പറഞ്ഞ ശ്രീധരൻ ഒന്നും ഇല്ലിപ്പം സ്ത്രീധരൻ ഒരു ധനമാന്ന് പറയണം കേട്ടോ ശ്രീധരൻ ചോദിക്കുന്നു ശ്രീധരൻ ഒരു ധനവാ സാറ് ശ്രീധരൻ പറഞ്ഞോ കല്യാണം കഴിച്ചു അല്ലേ നല്ലവരും ഉണ്ട് അവിടെ കേട്ടോ അല്ലോ സാർ ഗവൺമെന്റ് ജോലിയായിട്ട് ശ്രീധരൻ ഒന്നും മേടിച്ചില്ലല്ലോ ആ സ്ത്രീധനവാ ഗവൺമെന്റ് ജോലിയാന്ന് പറഞ്ഞോണ്ടല്ലേ പിന്നെ ജയിലുണ്ടോ തിന്ന പിന്നെ ഫേസ്ബുക്കിലും വാർത്തയിലും ഒക്കെ കുറെ നാൾ ഓടി നടക്കാം അത്രേ ഉള്ളൂ അതിനൊന്നും ഇടയാക്കല്ലേ കേട്ടോ സാറേ സ്ത്രീധനവാ അതുകൊണ്ട് ശ്രീധരൻ ഒന്നും വാങ്ങിക്കല്ലേ സാർ സാറിന്റെ മോനോടും പറയണം കേട്ടോ കഴിഞ്ഞ അങ്ങനെ വളർത്താവോ നല്ല മനുഷ്യനായിട്ട് വളർത്തും മോളാണോ അപ്പൊ സാറൊന്ന് ഓർത്ത് നോക്കിക്കോ സാർ എവിടെയും കൊല്ലം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ കിട്ടിച്ചാൽ വിഷമിക്കണ്ട ഞങ്ങളുടെ പത്തനംതിട്ട എന്ത് നല്ല ജില്ലയാന്നറിയോ സൂപ്പറാ അതൊക്കെ വളർന്നു വരും എന്തായാലും പഠിപ്പിക്കാ എന്റെ മോനെ ഞാൻ എൽ എൽ ബിക്ക് വിടാനാ സാർ എൽ എൽ ബി പഠിച്ചിട്ടാ ഗൾഫിൽ പോയി ഭയങ്കര വക്കീല എന്തോ പറഞ്ഞാലും മേടി നിക്ക് ആ പാചകം ഒക്കെ അടിക്കുന്ന ഭയങ്കര പാചകമാണ് സാറിന്റെ ഐ ഡി കാർഡ് എടുക്കണ്ട പോക്കറ്റ് വെച്ചേരെ കണ്ടത് എന്തറിയാം പോസ്റ്റ്മാനാന്നറിയാം വെച്ചേരെ കാണിക്കണ്ടായി
പിന്നെ ഉച്ചക്ക് ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടോ സാറേ? ആ ഇവിടെ ജോലിയല്ലേ, നമ്മൾ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഓർഡർ ചെയ്യുന്നത്. സാറ് ഇടയ്ക്ക് പോയിട്ട് മുടിയൊക്കെ വെട്ടണം കേട്ടോ. സാറിന്റെ മുടിയൊക്കെ ഷേപ്പ് ശരിയല്ല, മുടിയൊക്കെ വെട്ടി സൂപ്പർ ആക്കണം സാറ് കേട്ടോ. ഞാനേ ഇറങ്ങാട്ടോ.